SNDP യോഗം പാലാ ടൗൺ ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ജയന്തി ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ശാഖ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം മാണി സി കാപ്പൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇടപ്പാടി ശ്രീ ആനന്ദ ഷൺമുഖ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ശാഖാ ഓഫീസിലേക്ക് നടന്ന ജയന്തി ഘോഷയാത്ര യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ OM സുരേഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ശാഖാ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം മാണി സി കാപ്പൻ MLA ഉദ്ഘാടനം ചെയ്തു. 170-ാമത് ശ്രീനാരായണ ജയന്തിയുടെ എല്ലാ ആശംസകളും നേടിയാണ്. സത്യത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ വാക്യങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. കാരണം ഈ രാജ്യത്തിന് അല്പം പുറത്തുനിന്നുള്ള ചിന്തശക്തികൾ ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നു. മതങ്ങൾ തമ്മിലുള്ള വൈരം വർദ്ധിച്ചു വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മതവേദാലിമം മനുഷ്യനായ മതി, ഒരു ജാതി ഒരു മതം, ഒരു ദൈവം ദൈവം എന്ന് നമ്മെ പഠിപ്പിച്ച ഗുരുദേവന്റെ ആ വാക്കുകൾ, ആ അർത്ഥവാക്യങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇവിടെ അവാർഡ് നേടിയിരിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്. അവർക്കതിൽ ആ അവാർഡിന് അവരെ അർഹരാക്കി അവരുടെ മാതാപിതാക്കളെയും വിദ്യാർത്ഥി അധ്യാപക അധ്യാപകരെയും ഒക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ്, അനുമോദിക്കുകയാണ്. എന്റെ എല്ലാ ആശംസകളും നേരുന്നു ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട്. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അവാർഡുകളും ചടങ്ങിൽ നടന്നു. ശാഖാ പ്രസിഡന്റ് PG അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പല നഗരസഭാ ചെയർമാൻ ഷാജു വിത്തുരുത്തൻ മുഖ്യാതിഥിയായിരുന്നു. എല്ലാ വഴിയിലും മഞ്ഞ കൊടികെട്ടി മഞ്ഞ സാരി ഉടുത്ത് ഭക്തവിട്ട ഓരോ രീതിയിലും ഭക്തരെ ശ്രീനാരായണ ഗുരുവിന്റെ ജയന്തി ഈ ദിവസത്തിൽ അവര് റാലികളും പ്രാർത്ഥനകളും ആ ഗാനങ്ങളും ഒക്കെ ആശ്രത്തിന് കാണാൻ കഴിഞ്ഞു. അദ്ദേഹം നൽകി വെച്ച ഒരു ജാതി ഒരു മതം ഒരു ദൈവം ആ പ്രസ്ഥാനത്തിന് ഇന്ന് പ്രസക്തി ഉണ്ട്. ആ പ്രസക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ മൂടിയൊക്കെ അത് ഇന്നും എന്നും ഈ സംഘടനകളും ഉണ്ടാകുന്നുണ്ട്. പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവിധ ആശംസകളും ദൈവാംഗങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട്. നഗരസഭാ കൗൺസിലർ ജിമ്മിച്ചൻ, കരുണ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സതീഷ് ബാബു, ബിന്ദു സജി, അരുൺകുളംപള്ളി സതീഷ്, വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനാനന്തരം സദ്യയും നടന്നു. I4A News, പാലാ.